ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. അപ്പോ രമ്യയുടെ കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഥകൾ കേട്ട് വിഷമങ്ങളും സങ്കടങ്ങളും പരിഭവങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്ന് ഒരു പുതിയ കഥയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടക്കാട്ടോ. പിന്നെ അറിയാലോ, നമ്മുടെ കഥകൾ ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. സുധേ, ഒന്ന് വേഗം വാ, നിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വേഗം റെഡിയാകണമെന്ന്. ആ ദാ വരുന്നു മനോജേട്ടാ. സുധയ്ക്കിപ്പോൾ 3 മാസമാണ്. ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ബാംഗ്ലൂർ സിറ്റിയിലെ ഒരു മലയാളി ഡോക്ടറുടെ ക്ലിനിക്കിൽ കാണിക്കുന്നത്. സുധയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാനോ വരാനോ ഒന്നും അറിയില്ല. എല്ലാത്തിനോടും പേടിയാണ് അവൾക്ക്. ബാംഗ്ലൂരിൽ എത്തിയിട്ട് 2 വർഷമായെങ്കിലും ഇതുവരെ അവിടുത്തെ ഭാഷ പോലും മര്യാദയ്ക്ക് പറയാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും മനോജിനെ ആശ്രയിച്ചിട്ടാണ് അവളുടെ ജീവിതം. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മനോജിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കാറിലേക്ക് കയറി. അല്പസമയത്തിന് ശേഷം ക്ലിനിക്കിൽ എത്തിയ ഡോക്ടറെ കണ്ടു. സുധയുടെ ബോഡി നല്ല വീക്കാണെന്നും നല്ല പോലെ റെസ്റ്റ് വേണമെന്നും ഡോക്ടർ പറഞ്ഞു. കുറെ മരുന്നുകളും ഡോക്ടർ എഴുതി കൊടുത്തു. അങ്ങനെ 2-3 ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ പുറത്തുനിന്നുള്ള ഫുഡ് വാങ്ങി കഴിക്കലും മറ്റും അവർക്ക് പിടിക്കാതെയായി. സുധയ്ക്കാണെങ്കിൽ ഫുൾ ബെഡ് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. അവസാനം സുധ തന്നെയാണ് പറഞ്ഞത്, നമുക്ക് എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് അനിയത്തിയെ ഇങ്ങോട്ടേക്ക് വിടാൻ പറയാം. അവളാണെങ്കിൽ ഇപ്പോൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. അത് കേട്ട് മനോജ് പറഞ്ഞു, അത് നല്ലതാ. ഒന്നുമില്ലെങ്കിലും നിന്നേക്കാൾ 100 ഇരട്ടി കാര്യപ്രാപ്തി ഉള്ളവളാണ് രജിത. അവൾ വന്നാൽ പിന്നെ എനിക്കും ഒരു ടെൻഷനുമില്ല. എല്ലാ കാര്യത്തിലും അവൾ മിടുമിടുക്കിയല്ലേ. അങ്ങനെ പിറ്റേന്ന് തന്നെ രജിത നാട്ടിൽ നിന്നും വണ്ടി കയറി. രജിതയെ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാനായി പോയത് മനോജായിരുന്നു. രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. 12 മണിക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. മനോജിനെ കണ്ടതും രജിത ഓടി വന്നു. ഹായ് മനോജേട്ടാ. അല്ല, ചേച്ചി വന്നില്ലേ? അതിന് അവൾക്ക് പെൻട്രസ്റ്റ് അല്ലേ മോളെ, ഇങ്ങനെ യാത്രകളൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഞാൻ വിളിച്ചു, അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അവൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. നിന്റെ ചേച്ചിയുടെ ലോകം ആ വീടും അവിടുത്തെ അടുക്കളയും മാത്രമാണ്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ? എന്താ ഇപ്പോ വീട്ടൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിപ്പാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല ചേട്ടാ. കുറച്ചുനാൾ അവിടെ തന്നെ ജോലിക്ക് പോയിരുന്നു. പക്ഷെ അതിന് വലിയ സാലറി ഒന്നുമില്ല. വേറെ 1-2 കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടുമെന്ന് നോക്കണം. നിന്റെ പഠിപ്പിന് പറ്റിയ ഏറ്റവും നല്ല കമ്പനികൾ ഉള്ളത് ഇവിടെ ബാംഗ്ലൂരാണ്. നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ, ഇവിടുത്തെ 1-2 കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചേട്ടാ. ആണോ, നന്നായി. കിട്ടിയാൽ പിന്നെ നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് കൂടാലോ. എനിക്കും അത് തന്നെ ഇഷ്ടം. ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഫ്ലാറ്റിലെത്തി. സുധ കിടപ്പായിരുന്നു. അവൾ സുധയുടെ അടുത്ത് ചെന്ന് കുറച്ചു നേരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ സുധ പറഞ്ഞു, ഞാൻ കിടക്കട്ടെ മോളെ, വല്ലാത്ത ക്ഷീണം പോലെ തോന്നുന്നു. ഉറക്കമൊഴിയാൻ തീരെ പറ്റില്ല ഇപ്പോ. മോള് പോയി കുളിച്ച് എന്തെങ്കിലും കഴിച്ച് കിടക്കാൻ നോക്കിക്കോ. ഫുഡ് ചേട്ടൻ എന്തോ വാങ്ങി വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചു. പിന്നെ ചേട്ടനും കഴിച്ചിട്ടില്ല നിന്നെ വിളിക്കാൻ വരുന്ന കാരണം. ചേട്ടൻ കുളിക്കാൻ പോയിരിക്കല്ലേ, വന്നു കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പറയണം, അല്ലെങ്കിൽ ചിലപ്പോ കഴിക്കാതെ കിടക്കും. അതാ. ആ ശരി ചേച്ചി, ചേച്ചി ടെൻഷൻ അടിക്കേ വേണ്ട. ചേച്ചി കിടന്നോളൂ, ഞാൻ നോക്കിക്കോളാം. ഇനിയല്ല, ചേട്ടനെ ഞാൻ എടുത്തു കൊടുത്തോളാം. ചേട്ടനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഞാൻ കിടത്തു. ചേട്ടന്റെ ഇഷ്ടം പോലെ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തോളാം. അതും പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് വാതിൽ ചാരിയിട്ട് അവൾ പുറത്തേക്ക് പോയി. എന്നിട്ട് അപ്പുറത്തെ റൂമിൽ കയറി കുളിച്ചു വന്നു. അവൾ ഇറങ്ങിയപ്പോഴേക്കും ചേട്ടൻ കുളി കഴിഞ്ഞു വന്ന് ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുന്നത് അവൾ കണ്ടു. അവൾ നൈറ്റ് ഡ്രസ് ഇട്ട് നനഞ്ഞ മുടിയിഴകൾ നിവർത്തിയിട്ട് ചേട്ടന്റെ അടുത്തേക്ക് ചെന്നു. അന്നേരം അയാൾ എന്തോ കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് അവൾ ചേട്ടനെ വിളിച്ചു. ചേട്ടാ, എന്താ ഈ പാതിരാത്രിയിലും വർക്കാണോ? അല്ലടോ, ഇത് നാളെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ആണ്. അതൊന്നുകൂടെ നോക്കിയേ ഉള്ളൂ. എവിടെ ചേട്ടാ, ഞാനൊന്ന് നോക്കട്ടെ. അതിനെന്താ? അതും പറഞ്ഞ് അവൾ അടുത്ത് വന്ന് നിന്ന് തല കുനിച്ച് നോക്കിയതും അവളുടെ നനഞ്ഞ ഇടതൂർന്ന മുടിയിഴകൾ മുഖത്തേക്ക് ഇഴഞ്ഞു വീണു. അയാൾ അവൾക്ക് ആ പ്രൊജക്റ്റിനെ പറ്റി വിവരിച്ചു കൊടുത്തു. അങ്ങനെ നേരം പോയതേ അറിഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ് വിശപ്പിന്റെ വെളി വന്നപ്പോഴാണ് അവൾ സമയം നോക്കുന്നത്. അയ്യോ ചേട്ടാ, നേരം ഒരുപാടായി. വാ, നമുക്ക് കഴിക്കണ്ടേ? ശരി, വാ കഴിക്കാം. അങ്ങനെ 2 പേരും നന്നായി കഴിച്ചു.
ഗുഡ് നൈറ്റ് പറഞ്ഞു കിടന്നു. യാത്ര ക്ഷീണമുള്ളതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിരുന്നു. അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു. സുധയുടെ ക്ഷീണവും തളർച്ചയും കൂടുതലായി വന്നു. ഒപ്പം വോമിറ്റിംഗും ഉണ്ടായിരുന്നു. അതുകൊണ്ട് രജിത ചേച്ചിയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. അത് മനോജിന് വല്ലാത്തൊരാശ്വാസമായിരുന്നു. രജിത വന്നതുകൊണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും മനോജിന്റെ കാര്യങ്ങളും എല്ലാം കണ്ടറിഞ്ഞു നോക്കുമായിരുന്നു. സുധയ്ക്കാണെങ്കിൽ ഇപ്പോൾ മണവും രുചിയും ഒന്നും പിടിക്കുന്നില്ല. അതിൽ മനോജിനെ ഏറെ വിഷമിപ്പിച്ചത് മനോജ് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് മനം പുരട്ടൽ കാണിച്ചു തുടങ്ങി. മനോജിന്റെ മണവും അടുപ്പവും ഒന്നും അവൾക്ക് പിടിക്കാതെയായി. അപ്പോഴും മനോജിനെ സമാധാനിപ്പിച്ചത് രജിതയായിരുന്നു. ചേട്ടനെ ചേച്ചിയുടെ കുറവ് തോന്നാതിരിക്കാൻ അവൾ നല്ല പോലെ പ്രയത്നിച്ചു. ഒരു ദിവസം മനോജ് ഓഫീസിലേക്ക് യാത്ര പറഞ്ഞിറങ്ങി. എന്നാൽ ഓഫീസിൽ എത്തിയപ്പോഴാണ് ഓർത്തത് പ്രധാനപ്പെട്ട ഒരു ഫയൽ എടുക്കാൻ മറന്നുവെന്ന്. മനോജ് വേഗം തന്നെ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. അത് കേട്ട് രജിത പറഞ്ഞു, ചേട്ടൻ വിഷമിക്കേണ്ട, ഇവിടെ സ്കൂട്ടി ഉണ്ടല്ലോ, ഞാൻ അത് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരാം. ചേട്ടൻ ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അത് കേട്ടപ്പോൾ മനോജിന് ഒത്തിരി സന്തോഷമായി. രജിത ചേച്ചിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഓഫീസിലേക്ക് പോയി. രജിത ഓഫീസിലെത്തി ആ ഫയൽ കൈമാറി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ ഇപ്പൊ പോണ്ട, നീ കുറച്ചു നേരം ഇവിടെ ക്യാബിനിൽ ഇരിക്കെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാം. ആ ശരി ചേട്ടാ, അതും പറഞ്ഞ് അവൾ ക്യാബിനിൽ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മനോജ് അങ്ങോട്ടേക്ക് വന്നു. സുധ കാണിക്കാത്ത മികവുകളെല്ലാം രജിത കാണിക്കുന്നത് കണ്ട് മനോജിന് വല്ലാത്ത സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു പെണ്ണായിരുന്നു തനിക്ക് വേണ്ടതെന്ന് അയാൾ ചിന്തിച്ചു. പുറത്തേക്ക് സംസാരം കേൾക്കാതിരിക്കാൻ ക്യാബിൻ അടച്ച് അവർ അതിനകത്തിരുന്നു. കുറച്ചു നേരം അവിടെ ചെലവഴിച്ച ശേഷം അവർ രണ്ടുപേരും കൂടെ കാറിൽ കയറി പുറത്തുപോയി. അവർ പോയത് ഒരു ഷോപ്പിലേക്കായിരുന്നു. അവിടെ ചെന്ന് അവൾക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. വേണ്ട എന്ന് അവൾ പറഞ്ഞെങ്കിലും ചേട്ടൻ നിർബന്ധിച്ച് അവൾക്ക് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. മനോജിന് വേണ്ടതും രജിത തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. രജിതയുടെ ടേസ്റ്റ് മനോജിനെ ഏറെ ഇഷ്ടപ്പെടുന്നതായിരുന്നു. മനോജ് പറഞ്ഞു, നിന്റെ ചേച്ചിയോട് ഇങ്ങനെ ഷോപ്പിങ്ങിന് വരാനൊക്കെ പറഞ്ഞാൽ അവൾ സമ്മതിക്കേയില്ല. ചേച്ചി ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെയാ. ചേച്ചിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോടും ഇഷ്ടമോ ഇഷ്ടക്കുറവോ ഇല്ല. അധികം കാശ് ചെലവാക്കുന്നതൊന്നും ചേച്ചിക്ക് ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ ഒരു ഭാര്യയെ കിട്ടണമെങ്കിലും പുണ്യം ചെയ്യണ്ടേ? രജിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ നല്ല പുണ്യ, ഒരു കുട്ടിയായാലെങ്കിലും ഈ പേടിയൊക്കെ മാറിയാ മതിയായിരുന്നു. എല്ലാ കാലത്തും ഇങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? ആ അത് ചേട്ടൻ പറഞ്ഞത് ശരിയാ. അല്ല, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണോ? വേണ്ട ചേട്ടാ, ഞാനേ കുറച്ച് ഡയറ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. തടി കണ്ടോ, കൂടി കൂടി വരിക. അതുകൊണ്ട് ഇന്ന് തൊട്ട് രാത്രി ക്യാരറ്റോ കുക്കുമ്പറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നാ വിചാരിക്കുന്നേ. അത് നല്ലതാ, എപ്പോഴും സ്ലിമ്മായി ഇരിക്കുന്നതാണ് നല്ലത്, ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും. സത്യത്തിൽ ക്യാരറ്റും കുക്കുമ്പറും കഴിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് അങ്ങനെ തന്നെ കടിച്ച് കടിച്ച് കഴിക്കുകയാണ് ചെയ്യാറ് ഞാൻ. ആ അങ്ങനെ കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റും, പിന്നെ പണിയും ലാഭമാണല്ലോ. അങ്ങനെ മാസങ്ങളേറെ കടന്നുപോയി. ഇപ്പോൾ ഏഴാം മാസമായിരിക്കുന്നു സുധയ്ക്ക്. ഇപ്പോഴും രജിത രാത്രിയിൽ ക്യാരറ്റ് തിന്നുന്നത് നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായി സ്ലിം ആയിട്ടുണ്ട് അവളിപ്പോൾ. ചേട്ടനാണെങ്കിൽ അവൾക്ക് മറക്കാതെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രജിതയ്ക്ക് ഒരു മെയിൽ വന്നത്. അത് നോക്കിയപ്പോൾ അവൾക്ക് ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിൽ നിന്ന് വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു അറിയിപ്പ്. പക്ഷെ ജോലിക്ക് പോയി തുടങ്ങിയാൽ വീട്ടിലെ കാര്യങ്ങൾ മുഴുവനായി ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ബാംഗ്ലൂരിൽ തന്നെ ആയതുകൊണ്ട് അവൾക്ക് അവിടെ നിന്ന് പോകാൻ സൗകര്യമായിരുന്നു. കിട്ടിയ ജോലി കളയണ്ട എന്നും പറഞ്ഞ് അവർ അമ്മയെയും അച്ഛനെയും വിളിച്ചു വരുത്തി. ചേച്ചിയുടെ പ്രസവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞത് കാരണം ചേച്ചിയെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രസവം ബാംഗ്ലൂരിൽ തന്നെ ആക്കിയത്. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ജോലിക്ക് പോകാൻ തുടങ്ങി. ചേട്ടന്റെ കൂടെയാണ് അവൾ സ്ഥിരം ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുമ്പോഴും ചേട്ടൻ അവളെ കൊണ്ട് തന്നെയാണ് വരിക. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ മനോജും രജിതയും ജോലിക്ക് പോയി. പിന്നെയും മാസങ്ങൾ കടന്നുപോയി. സുധയുടെ ഡെലിവറി ഡേറ്റ് ആയി. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ടെൻഷൻ മനോജിന്റെ മുഖത്ത് നേഴിച്ചു നിന്നു. സിസേറിയൻ ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് മനോജിനെ ടെൻഷൻ കൂടി. എപ്പോഴും അവളുടെ കുറ്റവും കുറവും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന മനോജിന്റെ മനസ്സ് അവൾക്ക് വേണ്ടി ആദ്യമായി പ്രാർത്ഥിച്ചു. സുധയെയും കുഞ്ഞിനെയും തനിക്ക് നഷ്ടപ്പെടരുതെന്ന് മാത്രമായിരുന്നു മനോജിന്റെ പ്രാർത്ഥന. അങ്ങനെ നീണ്ട 4-5 മണിക്കൂറുകൾക്ക് ശേഷം അവർക്ക് ഒരു ഉണ്ണിക്കണ്ണൻ പിറന്നു. കുഞ്ഞു പിറന്നെന്ന് അറിഞ്ഞപ്പോൾ മനോജ് ആദ്യം കാണണമെന്ന് ആഗ്രഹിച്ചത് സുധയായിരുന്നു. അങ്ങനെ അവൻ ലേബർ റൂമിൽ കയറി സുധയെയും കുഞ്ഞിനെയും കണ്ടു. ഇപ്പോൾ അവൾ അമ്മയായതിനു ശേഷം സുധയ്ക്ക് വല്ലാത്തൊരു മാറ്റമായിരുന്നു. ഒന്നിനു വേണ്ടിയും അവൾ ആരെയും ആശ്രയിക്കാറില്ല ഇപ്പോൾ. അതിനോടൊപ്പം മനോജ് മാറുകയായിരുന്നു. മോനും ഭാര്യയ്ക്കും വേണ്ടി സമയം കണ്ടെത്താൻ അയാൾക്കും ഇപ്പോൾ കഴിയുന്നുണ്ട്. മനസ്സ് നിറഞ്ഞ് അവരിപ്പോൾ ജീവിതം ആഘോഷിക്കുകയാണ്. ആങ്ങളെയും പെങ്ങളുമാകാൻ ഒരേ രക്തത്തിൽ പിറക്കണമെന്നില്ല. സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രം മതി അതിന്. കൂടെ പിറക്കാതെ തന്നെ കൂടെപ്പിറപ്പിന്റെ സ്ഥാനം തരുന്ന ചിലരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യവും.
ഈ ലോകത്ത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഒന്നിനോടും ഒന്നിനെയും കമ്പയർ ചെയ്യാതിരിക്കുക. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോ ഇതിലും നല്ലൊരു കഥയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.